ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒസി മീഡിയ. മനസ്സിനേറ്റ മുറിവുണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. എന്നാൽ അതുപോലെ തന്നെയാണ് മനസ്സിൽ തട്ടിയ സിനിമകൾ കാണുമ്പോൾ പ്രേക്ഷകനെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും അത്. ഒരൊറ്റ സിനിമ കൊണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകരെ ഉണ്ടാക്കിയ നടനാണ് യാസ്. അതുപോലെ തന്നെ KGF എന്ന കന്നഡ ചിത്രവും. KGF is not about Yash. It is not just Yash's film. See, I am just the face of it, but there are many more heroes. We have depended on 80s and 80s feel. This cinema logattarum idvare parnittillatha kadha parayugayo ini mattarkum parayan pattatha reethilulla kadha parichilo onnum cheyidittilla. A lot of people recommended not to shoot there. They said it is very risky because that's a processed sand, so the extraction would have been happened, and extraction happens with cyanide. But the whole geography of that place was very unique. 2 minutes is the max we could take one shot. After that, we used to run. പക്ഷേ ഇതിലെ ഓരോ രംഗങ്ങളും രോമാഞ്ചം വരുന്ന ഡയലോഗുകളും കൃത്യമായി പ്ലാൻ ചെയ്തു വെച്ച മാതിരിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും, അതായത് സൈക്കോളജിക്കലി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ സിനിമയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഈ സിനിമയുടെ വലിയ വിജയം. In rainy season, even to go there with the vehicle was difficult. We knew we were making something big, so all of us were motivated. We didn't let it go. ഒരു പക്ഷേ കന്നഡ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ താരരംഗം സൃഷ്ടിച്ച സിനിമയായിരിക്കും KGF. ഈ സിനിമയിലെ ഓരോ മേക്കിംഗ് രീതികളും ഡിഫറൻറ്റ് രീതിയിലാണെന്ന് പറയാം. അത്രക്കും ഇമ്പാക്ട് ചെയ്തിരിക്കുന്നു ഇതിലെ മേക്കിംഗ്. പലരും തിയേറ്ററിൽ മിസ് ചെയ്ത പടമായിരിക്കും KGF. 2014 പ്രശാന്ത് നീൽ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായിരുന്നു ഉഗ്രം. അർഹിക്കപ്പെട്ട വിജയം കരസ്ഥമാക്കാനാവാതെ പോയ ചിത്രമായിരുന്നു അത്. KGF എന്ന സിനിമയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിനിമയുണ്ടെങ്കിൽ അത് രാജമൗലിയുടെ ബാഹുബലി ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഭൂരിഭാഗം പേരും പറയുന്നത് KGF തന്നെ ആയിരിക്കും. ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.